പള്ളിപ്പുറം നാടപ്പറമ്പ് മൂന്നുമൂലവളവിൽ ഓട്ടോമറിഞ്ഞ് അപകടം. അപകടത്തിൽ ഡ്രൈവർ ഉൾപ്പെടെ രണ്ടു പേർക്ക് പരിക്ക്. സിഗ്നലും അടയാളങ്ങളും ഇതൊക്കെ തീരെ ഇല്ല ഇവിടെ. റോഡിനൊപ്പം ഒന്നും ശരിയായിട്ടുള്ളൂ, എന്നാലും ഈ ഭാഗത്തൊന്നും ശരിയായിട്ടില്ല. തിർത്താല കൂറ്റനാട് ഭാഗത്തേക്കൊക്കെ ടൂ വീലറിൽ പോകുമ്പോൾ 4-5 കിലോമീറ്ററോളം ഇതിലെ പോകുമ്പോൾ നമുക്ക് ലാഭം കിട്ടുന്നതാണ്. അത് മാത്രമല്ല, റെയിൽവേ ഗേറ്റ് ഒരു അടച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 2 ട്രെയിനുകളൊക്കെ പോയതിന് ശേഷമാണ് ഗേറ്റ് തുറക്കുക. അപ്പോൾ അങ്ങനെയുള്ള സമയലാഭം ഒരുപാടുണ്ട്. ശനിയാഴ്ച രാത്രി 9 മണിയോടെയായിരുന്നു അപകടം. മുതുതല ഭാഗത്ത് നിന്നും തിരുവേഗപ്പുറയിലേക്ക് യാത്രക്കാരുമായി വരുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത്. അന്യസംസ്ഥാന തൊഴിലാളികളായിരുന്നു ഓട്ടോയിലുണ്ടായിരുന്നത്. പരിക്കേറ്റവരെ വളാഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൂറ്റനാട് തൃത്താല പള്ളിപ്പുറം ഭാഗങ്ങളിലേക്കുള്ള എളുപ്പവഴിയാണ് ഈ റോഡ്. അതുകൊണ്ട് തന്നെ ഇരുചക്രവാഹനങ്ങളടക്കം യാത്രക്കാർ ഏറെ തിരഞ്ഞെടുക്കുന്നതും ഈ വഴിയാണ്. എന്നാൽ അപകടം പതിയിരിക്കുന്ന ഈ വളവുകൾ എന്നും ഇരുചക്ര മുച്ചക്ര വാഹനങ്ങൾക്ക് അപകട ഭീഷണിയാകുന്നുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. ഇന്നലെ ഒരു 9:30-10 മണിയുടെ ഇടയിലാണ് ഇത് വന്നത്. അത് പാസഞ്ചേഴ്സ് 4 ബംഗാളികളും പിന്നെ ഡ്രൈവറുമാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ ഇതിങ്ങോട്ട് തിരിച്ചപ്പോ പാളി ഇതാവാനോ സാധ്യത എന്നാണ് പറഞ്ഞത്. അത് എന്താണ് കൃത്യമായിട്ടുള്ളത് അറിയില്ല. ഈ റോഡിൽ എപ്പോഴും അപകടങ്ങൾ സ്ഥിരം സംഭവിക്കുന്ന ടൂ വീലറുകൾ ഇങ്ങോട്ട് താഴത്തേക്ക് പോകുമ്പോൾ ഇവിടേക്ക് 100 കണക്കിന് ടൂ വീലറുകൾ പോകുന്നുണ്ട്. ഞാനും ഒരു ദിവസം 4 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോണതാണ്. ഇതാദ്യം ഈ റോഡ് ഇത്ര ഉയരണ്ടാണല്ലേ, അത് കാരണം ഇവിടെ സ്ലോപ്പായിട്ട് കുറച്ച് കൂടി സ്ലോപ്പായിട്ടായിരുന്നു. അത് കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഒന്നും കൂടി താഴത്തേക്ക് ഇതാക്കി ഇടാൻ പറഞ്ഞിട്ട് അവരത് കൂട്ടാക്കിയില്ലെന്ന് മാത്രമല്ല, രണ്ട് കുറേ ദിവസം അവിടെ അങ്ങനെ പെൻഡിങ് ആക്കി ഇടുകയും ചെയ്തു. ഇപ്പം ദിവസേന അധിക സമയത്തും 2-3 പേരേനെ വെച്ചിട്ട് 2 പേരേനൊക്കെ വെച്ച് വരുന്ന സമയത്ത് അവിടെ ചിലപ്പോൾ കയറില്ല. അപ്പോൾ ഫ്രണ്ട് ബ്രേക്ക് ഇല്ലാത്ത വണ്ടികളാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ബാക്കിലേക്ക് ഒന്നും മറിയും അല്ലെങ്കിൽ അതേപോലെ തന്നെ ഇങ്ങോട്ട് ഇറങ്ങുന്ന സമയത്തും അത് കുത്തനെ അങ്ങോട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ മതിലിൻ്റെ മുകളിൽ 2-3 പ്രാവശ്യം വന്ന് ഇടിച്ചിട്ടുണ്ട്. ഈ വീട്ടിലത്തെ ആളുടെ വീട്ടിലത്തെ മരുന്നുകളും സ്പ്രേ അങ്ങനെയുള്ള സാധനങ്ങൾ എന്നും വന്നിട്ട് ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. വണ്ടി മറിഞ്ഞിട്ട് അങ്ങേര് സ്പ്രേ അടിച്ചു കൊടുത്തിട്ടും അതേപോലെ തന്നെ ഓയിൻമെൻറ്റ് തേച്ചു കൊടുത്തിട്ടും എല്ലാവരെയും വിട്ട് കൊടുക്കുന്നത്. പല സമയത്തും ഈ അപകടം സംഭവിക്കാറുണ്ട് ഇവിടെ. അത് ഇവിടെ നേരെ കുത്തനെ കയറ്റാവുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടും കൂടിയാണ് ഇതിൽ വന്നിട്ടുള്ളത്. അത് നേരെക്കുന്ന സമയത്ത് ഒരുപാട് പറഞ്ഞതാണ് ഒന്ന് കുത്തനാക്കാൻ. അതേപോലെ തന്നെ ഈ ഭാഗത്ത് ഇതിൻ്റെ റോഡ് വീതി കുറച്ചും കൂടി കൂടുതലുണ്ടായിരുന്നു. ഇപ്പം അതിങ്ങോട്ട് ഇടിക്കിയും കൊണ്ട് കുടുക്കി ഇതാക്കിയിട്ട് യാത്രക്കാർക്ക് 100 കണക്കിന് ബൈക്കുകൾ ഇതിലെ ഈ വഴിക്ക് പള്ളിപ്പുറത്തേക്ക് ഒരു ഷോർട്ട് കട്ടാണ് അതിലെ പോവാറുണ്ട്. ഞാനും ഈ വഴിക്ക് തന്നെ പോവാ പോലുള്ള വ്യക്തിയാണ്. സിഗ്നൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിഗ്നലുകളൊന്നും കാര്യമായിട്ടില്ല. ഇവിടെ ഈ പ്രവാസി കൂട്ടായ്മ പറഞ്ഞിട്ടുള്ള ഒരു ഇതിൻ്റെ ഒരു സൈൻ ബോർഡ് ഒരു മിററ് മാത്രമാണ് വെച്ചിട്ടുള്ളത്. പിന്നെ വേറെ ഒരു ഇതുമില്ല. നമ്മളെ മെയിനായിട്ടുള്ളൊരു മെയിൻ റോഡാണിത്. വളാഞ്ചേരി പട്ടാമ്പി മെയിൻ റോഡാണ്. പ്രത്യേകിച്ച് ഈ വളവിൽ ഒരു സിഗ്നൽ ബോർഡ് ഇല്ലാത്തതും മുന്നറിയിപ്പ് ദിശാബോർഡുകളില്ലാത്തതും അപകടങ്ങൾക്ക് ആക്കം കൂട്ടുന്നുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. പള്ളിപ്പുറം റെയിലിന് അപ്പുറത്ത് പോകുന്ന വഴിയാണ്. കണ്ടമാനം ബൈക്കുകൾ പോകുന്ന ഒരു സ്ഥലമാണ്. പിന്നെ കൂടുതൽ ആളുകളും ജോലിക്കാരൊക്കെ പോകുന്ന ഒരു വഴിയാണ്. അപ്പൊ ഈ വഴിയും നിർബന്ധമായിട്ടും നമുക്കിത് അത്യാവശ്യമാണ് ചെയ്യല്. അത് അധികാരികളും ഇതിന്റെ ബന്ധപ്പെട്ടവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം ദിവസവും അപകടം സംഭവിക്കുന്നുണ്ട് ഇവിടെ. ബൈക്കിനാണ് കൂടുതൽ അപകടം സംഭവിക്കുന്നത്. ഫാമിലികളൊക്കെ വന്നാൽ റിട്ട് ഇറങ്ങിയിട്ട് പോയിട്ട് വിഴുന്നാണ്. അങ്ങനെയാണ് ഇപ്പോൾ ആകെയുള്ള ബുദ്ധിമുട്ട് ഇവിടെ. അപ്പോൾ അതെന്തായാലും ഇതിനൊരു പരിഹാരം ഉണ്ടാകുന്നത് നിർബന്ധമാണ്. പള്ളിപ്പുറത്തുള്ള ഷോർട്ട് അത് മാത്രമല്ല, അത് തിർത്താല കൂറ്റനാട് ആ ഭാഗം തൃശ്ശൂർ വരെ പോകുന്ന ഷോർട്ട് ടൂ വീലർ ഉപയോഗിക്കുന്ന ഒരു വഴിയാണ്. അപ്പം അതിന് പിന്നെ വേണ്ട സിഗ്നൽ കാര്യങ്ങൾ, ഒരു വളവിനും അതുപോലെ സിഗ്നൽ കാര്യങ്ങൾ വളരെ കുറവാണ്. സിഗ്നലും അടയാളങ്ങളും ഇതൊക്കെ തീരെ ഇല്ല ഇവിടെ. റോഡിനൊപ്പം ഒന്നും ശരിയായിട്ടുള്ളൂ, എന്നാലും ഈ ഭാഗത്തൊന്നും ശരിയായിട്ടില്ല. പ്രവാസി കൂട്ടായ്മ വെച്ച ഒരു കോൺവെക്സ് ലെൻസ് മാത്രമാണ് ഈ വളവിലുള്ളത്. ന്യൂസ് ഡെസ്ക്, 3 മാക്സ് ലൈവ്.